ഞാൻ റുഫൈദ, എൻ്റെ വീട് മഞ്ചേരിയാണ്. ഞാൻ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻ്റ് ആണ്. എനിക്ക് പെട്ടെന്ന് ഒരു ദിവസം ഞാൻ ബോധം കെട്ടിട്ട് ലീക്കേലായിട്ട് കിംസ് അൽഷിഫയിൽ വെന്റിലേറ്ററിൽ 2-3 ദിവസം വെന്റിലേറ്ററിലായിരുന്നു. ക്രിട്ടിക്കൽ ഐ സി യു ആണ്. വിഷ്ണു രാധാകൃഷ്ണൻ ഡോക്ടറാണ് എന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ എനിക്ക് ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് അല്ലെങ്കിൽ ടൈപ്പ് 1 ഡയബറ്റിക് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഒരിക്കലും ഗുളിക അല്ലെങ്കിൽ ആയുർവേദ ചികിത്സ, ഹോമിയോപ്പതി എന്ന് പല ആളുകൾ നമ്മൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ടൈപ്പ് 1 ഡയബറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ മാത്രമാണ്, നമുക്ക് ഇൻസുലിൻ ലൈഫ് ലോങ് എടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഇൻസുലിൻ എടുക്കുക കൃത്യത്തിൽ. ഇവിടെ ഡോക്ടറും ഇവിടുത്തെ ഐ സിയിലും കാര്യങ്ങളിലൊക്കെ ആയിട്ട് ഞാൻ ഇപ്പോൾ നല്ല ബെറ്റർ ആയിട്ടുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇൻസുലിൻ എടുക്കുക കൃത്യമായിട്ട്. റുഫൈദയുടെ കേസിൽ ടൈപ്പ് 1 ഡയബറ്റീസിനുള്ള ഏക ചികിത്സ എന്ന് പറയുന്നത് ഇൻസുലിനാണ്. എങ്കിൽ പോലും ഈ കുട്ടി ഇൻസുലിൻ നിർത്തുകയുണ്ടായി അതിൻ്റെ ഇടയിലായിട്ട്, ചികിത്സയുടെ ഇടയിൽ വെച്ചിട്ട്. അതുകൊണ്ടാണ് ഡയബറ്റിക് കീറ്റോസിറോസിസ് പോലുള്ള ഒരു കണ്ടീഷൻസായിട്ട് അബോധാവസ്ഥയിൽ അഡ്മിഷൻ ആകേണ്ടി വന്നത്. ഇത്തരമൊരവസ്ഥ മറ്റൊരു രോഗിക്ക് ഉണ്ടാകാതിരിക്കട്ടെ. ഇപ്പം നിങ്ങൾ ടൈപ്പ് 1 ഡയബറ്റിക് പേഷ്യൻസിനോടാണ് ഈ ഒരു പ്രമേഹ ദിനത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇൻസുലിൻ നമുക്ക് ജീവിതകാലം മുഴുവൻ ഇൻസുലിൻ എടുത്തുകൊണ്ട് തന്നെയാണ് ചികിത്സ മുന്നോട്ട് പോകേണ്ടത്. മറ്റുള്ള പ്രചരണങ്ങളൊക്കെ അസത്യമാണ്. അപ്പം ഇൻസുലിൻ കൃത്യമായിട്ടെടുത്ത് കൃത്യമായ ഇടവേളകളിൽ അതോടൊപ്പം തന്നെ ഡയറ്റും വ്യായാമവും ഒക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള ഒരു ജീവിതം തന്നെ ഇത്തരം രോഗികൾക്ക് നയിക്കാവുന്നതാണ്. അവർക്ക് തന്നെ ജീവിതത്തിൽ പെർഫോം ചെയ്യാനും അവരവരുടെ ലക്ഷ്യങ്ങളും അഭിലാഷങ്ങളും ഒക്കെ പൂർണ്ണമായിട്ടും കൈവരിക്കാനും സാധിക്കുന്നതാണ്. താങ്ക് യു.